ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് എം ടെക് ട്രാവലിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ മൊബൈൽ അപ്ലിക്കേഷനെ കുറിച്ചാണ്. മൊബൈൽ ബാങ്കിങ്ങിലൂടെ നമ്മൾക്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് ആൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കാണുക. അതിലൂടെ നമ്മൾക്ക് 10,590 rupees നമ്മൾ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു പേയ്മെൻറ്റ് 10,000 നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് മറ്റൊരു അക്കൗണ്ടിലോട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ബാക്കി ഫീച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇൻഡസ്ഇൻഡ് മൊബൈൽ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആ ഒരു ലിങ്കിൽ നിന്നും ക്ലിക്ക് ചെയ്ത് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക ഒരു അപ്ലിക്കേഷന്. അതിനുശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്, രജിസ്റ്റർ അതുപോലെ തന്നെ അപ്ലൈ. അപ്ലൈ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ രജിസ്റ്ററാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ മൊബൈൽ ബാങ്കിങ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, അതിന് മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം ആൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് കസ്റ്റമർ എന്നാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഐ ആം ഹാവ് യൂസർ ഐ ഡി ആൾറെഡി, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം യൂസർ ഐ ഡി അടിച്ചു കൊടുക്കുക ഈ ഒരു ബോക്സിനകത്ത്. നിങ്ങൾ അവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡുമാണ് നമ്മൾക്ക് ഇതിൽ ആവശ്യമുള്ളത്. ഇവിടെ ആ ഒരു യൂസർ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ അപ്പോൾ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ളൊരു ഓപ്ഷൻസും കൂടി ഇവിടെ വരുന്നുണ്ട്. ആ ഒരു പാസ്വേഡും കൂടി ഈ ഒരു ബോക്സിനകത്ത് അടിച്ചു കൊടുക്കുക. ഇവിടെ അപ്പോൾ തന്നെ നമ്മൾ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP ഓട്ടോമാറ്റിക് എൻ്റർ ആവുന്നതാണ്. നമ്മൾ കാലിൽ സബ്മിറ്റ് ചെയ്താൽ മതി. സെയിം മൊബൈൽ നമ്പറിൽ സിം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എൻ്റർ ആവുന്നതാണ് അതിൽ ബോക്സിനകത്ത്. അതിന് സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ സ്ക്രീൻ വീഡിയോ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാങ്കിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് സ്ക്രീൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മൊബൈൽ സ്ക്രീന് ഇങ്ങനെ ഒരിതായി എടുക്കുന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് UPI ID ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ID ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് ID നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് അടിച്ചു നോക്കട്ടെ, MTechTravel. ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സ്കിപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ചേഞ്ചും ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാം ഓക്കെ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ബെനിഫിഷ്യറി ഞാനിപ്പോൾ ഇവിടുന്ന് ആഡ് ചെയ്യാനായിട്ട് ബെനിഫിഷ്യറിയിൽ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നിങ്ങൾക്ക് ബെനിഫിഷ്യറി നെയിം, അതുപോലെ തന്നെ നിക്ക് നെയിം, അക്കൗണ്ട് നമ്പർ, അതിനുശേഷം കൺഫേം അക്കൗണ്ട് നമ്പർ, അതിനുശേഷം നിങ്ങളുടെ സെലക്ട് ബാങ്ക്, അതുപോലെ തന്നെ ഏത് ബാങ്കാണെന്ന് വെച്ചാൽ ആ ബാങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ IFSC കോഡ് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ, അതിൽ ഓപ്ഷനിലാണ് മൊബൈൽ നമ്പർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഞാൻ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുണ്ട് ആൾറെഡി. അപ്പോൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ്, നെയിമും കോഡും വെച്ച് നിങ്ങൾക്ക് അവിടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യാവുന്നതാണ് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ആൾറെഡി 10,590 rupees ആണ് ഈ ഒരു അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്ത എമൗണ്ട്. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു എമൗണ്ട് ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ വീഡിയോ ഇവിടെ എഡിറ്റും കാര്യങ്ങളുമായിട്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്ര സമയം ലേറ്റ് ആയത്. അപ്പോൾ സെലക്ട് ബെനിഫിഷ്യറിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ. അപ്പോൾ ഞാൻ ആൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളെ അക്കൗണ്ട് നമ്പർ ആഡ് ആയിട്ടുണ്ട് ഇവിടെ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് എമൗണ്ടും അതുപോലെ തന്നെ റിമാർക്കും ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെയാണ് ഞാൻ അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. 10,000 rupees ആണ് ഞാൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. റിമാർക്ക് സെൽഫ് അക്കൗണ്ട് അടിച്ചു കൊടുക്കുക. നമ്മളിവിടെ സെൽഫ് അക്കൗണ്ട്. അതിനുശേഷം പേ നൗ ഓപ്ഷൻസ് ഉണ്ട്, പേ ലേറ്ററും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഡേറ്റ് ചേഞ്ച് ചെയ്തൊരു ഡേറ്റിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾക്ക് പേ നൗ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത്. നമ്മളുടെ അക്കൗണ്ട് കാര്യ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെക്ക് ചെയ്യാവുന്ന. IFSC കോഡ്, അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഐ കൺഫേം പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ 10,000 rupees ആണ് ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 590 rupees കാർഡിൻ്റെ ഫീ ആണ്, ആ ഒരു എമൗണ്ട് എടുക്കാൻ പറ്റില്ല.
അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 രൂപ ഞങ്ങൾക്ക് ഇവിടുന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 1 രൂപയിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ ഇപ്പോൾ കാർഡിൻ്റെ എമൗണ്ട് മാത്രമാണ് അവിടെ ബാലൻസ് ഉള്ളൂ, ഇല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾക്ക് 1 രൂപ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമായിരുന്നു, ക്ലിക്ക് ചെയ്യായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നെക്സ്റ്റ് ടൈം ചെയ്യാൻ മതി. അപ്പോൾ ഐ കൺഫേം പേ നൗ എന്നൊരു ഓപ്ഷൻസിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് എല്ലാ അക്കൗണ്ട് ഡീറ്റെയിലും കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാവൂ. അതിനുശേഷം നമ്മളുടെ ഫിംഗർ ടച്ച് ഐ ഡി ആണ് ചോദിക്കുന്നത്. ഞാൻ ആൾറെഡി സെറ്റ് ചെയ്തതാണ്, അത് നിങ്ങൾക്കും സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫർ സക്സസ് ആയിട്ടുണ്ട്. ട്രാൻസ്ഫർ യുവർ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ, പ്രോസീഡ്. നമ്മളുടെ റീഫറൻസ് നമ്പറും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാലൻസ് എത്ര എമൗണ്ടാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ 10,000 മൈനസ് ആയിട്ടുണ്ട്. നമ്മൾ വെറും 590 rupees ആണ് ഈ ഒരു അക്കൗണ്ടിലോട്ട് ബാലൻസ് ആയിട്ട് നിൽക്കുന്നുള്ളത്. ആ ഒരു ഫീസാണ് നമ്മൾ കാർഡിൻ്റെ ഫീ ആണത്. വളരെ നല്ലൊരു കാർഡ് തന്നെയാണ് നമ്മൾക്ക് നൽകുന്നത്. അതുപോലെ തന്നെ 200 rupees എനിക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടി ലഭിച്ചിട്ടുണ്ട് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ അത് റീചാർജ് ചെയ്ത് ഞാൻ ആ ഒരു ക്യാഷ് ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ മൊബൈലിലോട്ട് റീചാർജ് ചെയ്തിരുന്നു ഞാൻ ആ സമയത്ത് തന്നെ 200 rupees. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ 390 rupees മാത്രമാണ് ഈ ഒരു കാർഡിൻ്റെ ഫീ ആയിട്ട് നമ്മൾക്ക് വരുന്നത്. അപ്പോൾ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡെബിറ്റ് നമ്മളെ അക്കൗണ്ടിൽ നിന്നും 10,000 ഡെബിറ്റ് ആയെന്നൊരു മെസ്സേജും കൂടി എനിക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ കോട്ടയം മഹീന്ദ്ര ബാങ്കിൻ്റെയും മെസ്സേജ് വന്നിട്ടുണ്ട്. അതിലേക്ക് അക്കൗണ്ടിലോട്ട് അത് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എമൗണ്ട്. ഇതവിടെ നോക്കാം, ഞങ്ങൾക്ക് 10,000 rupees നമ്മളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജും കൂടി നമ്മളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് പോയി ആ ഒരു അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എമൗണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ആ ഒരു അക്കൗണ്ടിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ. അപ്പോൾ നമ്മൾക്ക് ഒരു കാർഡിൻ്റെ ഫീ ആയിട്ട് നൽകേണ്ടി വന്നിട്ടുള്ളത് 590 rupees. നമ്മൾക്ക് 200 rupees എക്സ്ട്രാ നമ്മൾക്ക് ഓഫറും കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ 390 rupees തന്നെയാണ് നമ്മൾക്ക് ഈ ഒരു കാർഡിന് ഫീ ആയി വരുന്നുള്ളത് ഈ ഒരു സമയത്ത്, ഓഫറുള്ള സമയത്താണ് ഇപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് കാർഡ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് പ്ലാറ്റിനിയം പ്ലസ് കാർഡാണ് നമ്മൾക്ക് ലഭിക്കുന്നുള്ളത്. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ വെർച്വൽ ഡെബിറ്റ് കാർഡും അതുപോലെ തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. വെർച്വൽ ഡെബിറ്റ് കാർഡ് നമ്മൾക്ക് വൈ പോസ്റ്റ് നമ്മുടെ അഡ്രസ്സിലോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിൽ ടെമ്പററി ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ടെമ്പററി ബ്ലോക്ക് ചെയ്യാം. നിങ്ങൾക്ക് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലിമിറ്റൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. ലിമിറ്റും കാര്യങ്ങളും അത് നിങ്ങൾക്ക് ടെമ്പററി ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന സമയത്ത് മാത്രം ഇത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി സമയത്ത് ഓഫ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സെക്യൂറാണിത്. അതുപോലെ തന്നെ റിവാർഡ് പോയിൻറ്റ് നിങ്ങൾക്ക് ATM PIN സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ATM PIN സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് CVV നമ്പർ, മന്ത് എയർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് നമ്പറും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വാലിഡേറ്റ് യുവർ പ്രൊസീജർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ PIN സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൂടി ലഭിക്കുന്നതാണ് ഇവിടെ. ഇത് വെർച്വൽ ഡെബിറ്റ് കാർഡിന് മാത്രമാണ് ഞങ്ങൾക്ക് PIN സെറ്റ് ചെയ്യാൻ പറ്റില്ല. വെർച്വൽ ഡെബിറ്റ് കാർഡ് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന് മാത്രമാണ് ഞങ്ങൾക്ക് PIN സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. വെർച്വൽ നമ്മൾക്ക് റിവാർഡ് പോയിൻറ്റ് 60 പോയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. 60 പോയിൻറ്റ് നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട് റിവാർഡ് പോയിൻ്റ് ആയിട്ട്.